നമസ്കാരം. ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള വായ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള വായ കാത്തു സൂക്ഷിക്കാൻ ശരിയായ രീതിയിലുള്ള ബ്രഷിങ്ങും അത്യാവശ്യമാണ്. രണ്ട് നേരം ബ്രഷ് ചെയ്യുക എന്നുള്ളത് നാം എല്ലാവരും പിന്തുടരുന്ന ഒരു ശീലമാണ്. പക്ഷേ ഇത് കറക്റ്റായാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ് ശരിയായ രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്ക് എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ജെറിൻ, വൈക്കത്തുള്ള എടേന്ദ്രത്ത് കിഡ്സ് ആൻഡ് ഫാമിലി ഡെന്റൽ കെയറിൽ റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റായി വർക്ക് ചെയ്യുന്നു. 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയാണ് ബ്രഷിങ്ങിന് എടുക്കേണ്ട സമയം. അത് രാവിലെയും രാത്രിയും ചെയ്യുക എന്നുള്ളത് നാം എല്ലാവരും വളരെ കാലമായി കേൾക്കുന്ന ഒന്നാണ്. അപ്പോൾ ബ്രഷിംഗ് ടെക്നിക്കിനെ പറ്റി പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത്, കഴിയാവുന്നതും എല്ലാവരും തന്നെ മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രസിൽസ് ഉള്ള ബ്രഷുകൾ ഉപയോഗിക്കാനായി ശ്രദ്ധിക്കുക. ഹാർഡ് ആയിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാർഡ് ബ്രസിൽസ് ഉള്ള ബ്രഷുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമതായി, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ബ്രഷ് ചെയ്യാതിരിക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രം ബ്രഷ് ചെയ്യുക. മൂന്നാമതായി, കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ബ്രഷുകൾ വാങ്ങിച്ചു കൊടുക്കുക. ഇത് ഒരു സോഫ്റ്റ് ബ്രഷാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പല്ലിൻ്റെ ഒരു മോഡലാണ്. ഈ മോഡൽ മേൽത്താടിയെല്ലിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മേൽത്താടിയെല്ലിൽ അല്ലെങ്കിൽ മേൽത്താടിയെല്ലിന് സമാനമായ ഈ മോഡലിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ പുറമേയുള്ള ഭാഗം, രണ്ട് ഇതിന്റെ അകമയുള്ള ഭാഗം. അപ്പോൾ ഇത് നമ്മുടെ വായുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേൽത്താടിയെല്ലുണ്ട്, അതുപോലെ തന്നെ കീഴ്ത്താടിയെല്ലുണ്ട്. അപ്പോൾ മേൽത്താടിയെല്ലിൽ പുറമേയുള്ള ഭാഗങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ പാലറ്റ് അതായത് അണ്ണാക്കുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ താഴത്തെ താടിയെല്ലിലാണെങ്കിൽ പുറമേയുള്ള ഭാഗങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ നാക്കുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന അതായത് ഇതേപോലത്തെ ഒരു ഭാഗം കൂടെ ഉണ്ട്, ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓരോ താടിയെല്ലുകളെയും നമുക്ക് പ്രധാനമായും ഒരു ഭാഗത്തുള്ള, ഇപ്പൊ പുറമേയുള്ള ഭാഗത്തെ നമുക്ക് മൂന്നാക്കി തിരിക്കാം. ഒന്ന്, റൈറ്റ് സൈഡിൽ പുറകെയുള്ള ഭാഗം, മുൻപിലുള്ള ഭാഗം, ലെഫ്റ്റ് സൈഡിൽ പുറകിലുള്ള ഭാഗം. അതുപോലെ തന്നെ അകത്തും മേൽത്താടിയെല്ലിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബ്രഷിംഗ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ബ്രഷ് എടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ബ്രഷ് നമ്മുടെ പല്ലുകളുമായി കോൺടാക്ട് ചെയ്യേണ്ടത് ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളിലാണ്. ബ്രഷിന്റെ കുറച്ച് ഭാഗം മൂണെ കവർ ചെയ്യണം, അതുപോലെ തന്നെ കുറച്ച് ഭാഗം പല്ലിനെ കവർ ചെയ്യണം. ഏകദേശം പകുതിയോളം പല്ലിനെയും പകുതിയോളം മൂണയുമാണ് കവർ ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു 3 പല്ലുകളെങ്കിലും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നാം ഇത് പൊസിഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം താഴേക്ക് നമ്മൾ ഒരു മോഷനാണ് കൊടുക്കുന്നത്, അതായത് ഇത് ഇവിടുന്ന് മേളിൽ നിന്ന് താഴേക്കായിട്ട് നമ്മൾ ഇത് കൊടുക്കുകയാണ്. ഒരു ചെറിയ ഒരു ബലമാണ് കൊടുക്കുന്നത്. പല്ലുകളുടെ ഇടഭാഗം കൂടെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്തെ ചെളികളും കൂടെ പോകുന്ന രീതിയിലായിരിക്കണം നാം ബ്രഷ് ചെയ്യേണ്ടത്. അതാണ് ഒരു 3 പല്ലുകളെങ്കിലും കവർ ചെയ്യുന്നതിൽ ബ്രഷ് പൊസിഷൻ ചെയ്യുക. ആദ്യമേ നമ്മൾ 3 പല്ലാണ് കവർ ചെയ്തതെങ്കിൽ അതിനുശേഷം അവസാനത്തെ അതായത് അതിൽ ഒരു പല്ലിനെങ്കിലും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ അടുത്ത തവണ ബ്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കഴിഞ്ഞു. അതിനുശേഷം ഈ ഫ്രണ്ട് ഭാഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ, അതായത് ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ച് അതിനുശേഷം താഴേക്ക് പല്ലുകളുടെ ഇടഭാഗത്തിലെ ചെളികളും കൂടി പോകുന്ന രീതിയിലായിരിക്കണം നാം ബ്രഷ് ചെയ്യേണ്ടത്. ഇതേ പൊസിഷനിങ് തന്നെയാണ് നമ്മൾ അടുത്ത സൈഡിൽ നാം ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ സാധാരണ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്, ഇങ്ങനെ ഒരു രീതിയിൽ പല്ല് തേക്കുക എന്നുള്ളത്. നമ്മളൊരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. അത് ഒരു തെറ്റായ ഒരു ബ്രഷിംഗ് ടെക്നിക്കാണ്. കാരണം ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടലി അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലിന്റെ ഇനാമെല്ലാം തേയ്മാനം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇതുപോലെ തന്നെ അകംഭാഗം എടുക്കുമ്പോൾ അകംഭാഗം ഇതേ സെയിം രീതിയിൽ തന്നെ ഇവിടുന്ന് താഴേക്ക് ബ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ മുൻഭാഗത്തിലെ അകംഭാഗം എടുക്കുമ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്യുക. അതുപോലെ നമ്മുടെ താഴത്തെ പല്ലുകളും ഉപയോഗിക്കുക. താഴത്തെ പല്ലുകളിൽ ആദ്യമേ റൈറ്റ് സൈഡിലെ ഗമ്മിനെയും പല്ലുകളെയും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ മേളിലേക്കാണ് നാം ബ്രഷ് ചെയ്യേണ്ടത്.
അതുപോലെ മുൻഭാഗത്താണെന്നുണ്ടെങ്കിലും മേളിലേക്ക് ബ്രഷ് ചെയ്യുക. ഇതാണ് ലെഫ്റ്റ് സൈഡ് ആണെങ്കിലും താഴെ നിന്ന് മേളിലേക്ക് ബ്രഷ് ചെയ്യുക. താഴത്തെ പല്ലുകളുടെ നാക്കിന്റെ നാക്കുമായി ബന്ധപ്പെടുന്ന ഒരു സർഫസ് ഉണ്ട്, അവിടെയും ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പിംഗ് മോഷൻ കൊടുക്കുക. അതുപോലെ മുൻഭാഗമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക, ഇതുപോലെ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിലും താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു മോഷൻ കൊടുക്കുക. ഇനി നമുക്ക് പ്രധാനമായും വരുന്നത് നമ്മൾ ചവയ്ക്കുന്ന സർഫസ് ആണ്. അവിടെ നമുക്ക് നേരെ തന്നെ ഈ ബ്രഷ് നമുക്ക് ഏകദേശം ഒരു വെർട്ടിക്കലായി പിടിച്ച് പല്ലിനോട് വെർട്ടിക്കൽ ഒരു പെർപെൻഡിക്കുലർ അതായത് ഒരു 90 ഡിഗ്രി ആംഗിളിൽ പിടിച്ച് നമുക്ക് ഡയറക്റ്റ് ബ്രഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മേളിലാണെങ്കിൽ മേളിലത്തെ ഭാഗവും ഡയറക്റ്റ് നമുക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ്. ഇതാണ് ശരിയായ രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്ക്. നേരെ മറിച്ച് സാധാരണ ആളുകളിൽ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് എല്ലാവരും ഹൊറിസോണ്ടലായി ബ്രഷ് ചെയ്യും, അതുപോലെ തന്നെ ഉൾഭാഗങ്ങൾ ഏറ്റവും പുറകിലുള്ള ഉൾഭാഗങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്. ചില ആളുകളിൽ അവിടെ ആക്സസ് ലഭിക്കാറില്ല. ചിലപ്പോൾ ബ്രഷിന്റെ ഹെഡിന്റെ സൈസ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ആക്സസ് ലഭിക്കാറില്ല, അങ്ങനെയും ആ ഭാഗത്തെ പല്ലുകൾ കേടുവരാറുണ്ട്. അപ്പോൾ ഏകദേശം ഇന്ന് ലോകത്തിൽ 4 ബില്യണോളം ആളുകൾക്ക് വായിൽ കേടുകളുണ്ട്. അപ്പോൾ ഇത് തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളത്. 2 നേരം ബ്രഷ് ചെയ്യുക, അത് ശരിയായ രീതിയിൽ ചെയ്യുക. നമുക്ക് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മോണരോഗത്തെയും കേടുകളെയും തടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം. Till then, bye.